മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കാം. ചിത്രത്തിന് എല്ലായിടത്തും ഒന്നും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൊന്നിയൻ സെൽവൻ. 500 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ഇന്നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. സംവിധായകൻ മണിരത്നത്തിന്റെ ഉടമസ്ഥയിലുള്ള മദ്ര ടാക്കീസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൊന്നിയൻ സെൽവൻ തിയേറ്ററിൽ എത്തിയ ദിവസം തന്നെ താരങ്ങളുടെ പ്രതിഫലത്തെ കുറിച്ചുള്ള കണക്കുകൾ സിനിമാ കോളനി ഇടം പിടിക്കുകയാണ്. ചിത്രത്തിൽ ഇരട്ട വേഷത്തിലെത്തുന്ന ഐശ്വര്യായി 10 കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു തെന്നിന്ത്യൻ പടത്തിൽ ഐശ്വര്യായി അഭിനയിക്കുന്നത്. 12 കോടി രൂപയാണ് മലയാളിയുടെ സ്വന്തം വിക്രം വാങ്ങിയത്. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരിക്കുന്ന വിക്രം തന്നെയാണ്. 8 കോടി രൂപ ജയൻ രവിയും കാർത്തി 5 കോടി രൂപയാണ് വാങ്ങിയത്. തൃശയാണെങ്കിൽ 2.5 കോടി, ഐശ്വര്യ ലക്ഷ്മി 1.5 കോടി, ദുൽഖർ സൽമാന്റെ കുറുപ്പിലെ നായിക ശോഭിത ധൂലിബാല, പ്രകാശ് രാജ് എന്നിവർ 1 കോടി രൂപയാണ് ആദ്യം വാങ്ങിയത്. അതുപോലെ നമ്മൾ ജയറാമേട്ടറും വാങ്ങിയത് 1 കോടി രൂപ തന്നെയാണ്. കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് പൊന്നിയൻ സെൽവൻ. 10ാം നൂറ്റാണ്ടിൽ ചോള ചക്രവർത്തിയുടെ സിംഹാസനത്തിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അപകടങ്ങളും സൈന്യത്തിനും ശത്രുക്കൾക്കും ചതിയന്മാർക്കും ഇടയിൽ നടക്കുന്ന പോരാട്ടങ്ങളുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിക്രം, ഐശ്വര്യ റായ്, തൃഷ, ജയൻ രവി, കാർത്തി, റഹ്മാൻ, പ്രഭു, ശരത് കുമാർ, ജയറാം, ഐശ്വര്യ ലക്ഷ്മി, പ്രകാശ് രാജ്, ലാൽ വിക്രം പ്രഭു, പാർത്ഥിപൻ, ബാബു ആന്റണി, അശ്വിൻ കുമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ അഭിനയിച്ചിരിക്കുന്ന ചിത്രത്തിൽ റിയാസ് ഖാനും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു.